ഏതോ ഓ സാറേ എന്തോ ഈ തെങ്ങേതാണെന്ന് തനിക്കറിയായ ഹായ് നല്ല കഥ ഓവ എങ്കിൽ പറ മുതലാളി വിലയ്ക്ക് വാങ്ങിയ മേലെ കോവിലകം വക വസ്തുവിലെ തെങ്ങ് മറ്റടുത്തെ തേങ്ങ എടോ എന്റെ അച്ഛന്റെ ച്വാര കുടിച്ചതെങ്ങാണ് ഏതേ അവിടെയാണ് അച്ഛന്റെ തല കിടന്നത് കണ്ണും മിഴിച്ചണ്ട് കണ്ണോ അല്ല അന്നിവനൊരു കൊച്ചു തെങ്ങായിരുന്നു ഇന്നോ മേന്തെങ്ങ് ചില്ലിത്തെങ്ങ് ഒവ്വ എന്തേ ഒവ്വ ഒന്നും പറഞ്ഞില്ല ഇതുകൊണ്ട് തീർന്നില്ല കേട്ടാ ഇനിയും വന്നുണ്ട് പാടുമോ നാളെ അന്തി ഏതാണ് ഈ ഇരിക്കുന്നതല്ല അന്തിയാണ് മുതലാളി വെള്ളം വിഷയം വെച്ചടിച്ച് കയറ്റിരിക്കുകയാണ് അയ്യോ ഇല്ല മുതലാളി പാത്രം കഴുകി ഒഴിച്ചപ്പോഴെങ്ങാനും ഞാൻ ചെയ്താലും കൊള്ളാം കൊച്ചുവാവയുടെ ഷാപ്പിലേക്കാളും മോശമാണെന്നൊരു പേരുദോഷം മാത്രം കേൾപ്പിച്ചേക്കരുത് അതിലും ഭേദം എന്നെ അങ്ങോട്ട് കൊന്നേക്കാണ് എന്റെ ഭഗവാനെ Was not found. മീൻ എന്നതാണ് കണമ്പും കരിമീനും ആണ് മുതലാളി അത് സർക്കാർ ആപ്പീസിൽ പോണവർക്ക് കഴിക്കാനുള്ളതല്ലേ പാവങ്ങൾക്ക് എന്നാങ്കിലും കഴിക്കാണ്ടേ ഈ മണങ്ങും കൊച്ചുമത്തി ഒന്നും കിട്ടുകയല്ലേ ഇന്നൊന്നും വന്നില്ല എരിവ് പോരല്ലാടോ കറി കൂട്ടിയ ആന്തണം എന്നാലേ കൂടുതൽ കള്ളു കുടിക്കുള്ളൂ ഇനിയും കൂട്ടിയ വാവുള്ളുമായിരിക്കും നിന്റെ അല്ലല്ല കുടിക്കുന്നവരുടെ അല്ലേ കള്ളി എന്ന് കണിപ്പിച്ചോളും നീ പറഞ്ഞ പോലെ അങ്ങോട്ട് എതേച്ചാ മതി കേട്ടാ സാറേ ഈ കള്ളിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ ഈ കള്ളിൽ വെള്ളം ഒഴിച്ചിട്ടില്ല ഈ കള്ളിൽ വെള്ളം ഒഴിച്ചെന്ന് ആരാ പറഞ്ഞേ അല്ല ചോദിക്കുവാ ഈ കള്ളിൽ വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞവന്റെ പറഞ്ഞാ മതി പാടോ സാറേ എന്ത് കുപ്പി വിളക്കിയായിരുന്നു ഞാൻ ബാഗ് എടുക്കാൻ ഞാൻ ഇവിടെ അയ്യോ ഇതാരും മുതലാളിയോ ഇന്നെന്തോ ഒറ്റയ്ക്ക് ഇരുന്നാട്ടെ വന്നാട്ടെ ഒറ്റക്ക് വന്ന് യേമാനെ കാണേണ്ടിയ ഒരു കാര്യം ഉണ്ടായി എന്ത് കാര്യം എന്ത് കാര്യമായിരുന്നാലും എന്നെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് ഒന്ന് കാണുമായിരുന്നല്ലോ മുതലാളി ഇരിക്കുന്നത് യേമാൻ ഇരുന്നാ മതി കൊച്ചുവാവ ഇവിടെ നിന്നോളാം മുതലാളി നിൽക്കുമ്പോ ഞാനിവിടെ ഇരിക്കാനോ ഇരിക്കുന്നേ ഇരിക്കു മുതലാളി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്താ കാര്യം അല്ല നമ്മടെ സ്പെഷ്യൽ പാർട്ടി വന്നുണ്ടെന്നറിഞ്ഞു അപ്പൊ നേരത്തെ വന്ന ഏമാനെ ഒന്ന് കണ്ടില്ലെങ്കിൽ അതിന്റെ ആവശ്യം വല്ലതുണ്ടോ മുതലാളി സ്പെഷ്യൽ പാർട്ടി അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ മുതലാളിയെ വിവരം അറിയിക്കാറില്ലേ ഉണ്ടേ ഉണ്ട് എന്നാലും സൂക്ഷിക്കണമല്ല ഒറ്റുകാരുടെ ശല്യം കൊണ്ട് പൊറുക്കാൻ ഒക്കെയല്ലെന്ന് വന്നിരിക്കുകയാണ് ഈ നാട് നന്നാകുകയല്ലേ ഏമാനെ ഉമ്മണിച്ചാരായം വാച്ചെടുക്കാന്ന് വെച്ചാൽ സമ്മതിക്കുക കുടികാര ഷാപ്പിലാട്ട് വരെ നടന്ന സമയം പോകല്ല അതുകൊണ്ട് അവിടെ ഇട്ട് കുറച്ച് കുടിവിൽപ്പന നടത്താന്ന് വിചാരിച്ചാ സമ്മതിക്കുക
ഇങ്ങനെ കണ്ണുകടിയുള്ള ഒരു മനുഷ്യര് ഓഹോ ഞാൻ എങ്ങും കണ്ടിട്ടില്ലേ ആ ഇതിനിട വേറൊരു വാർത്ത എസ് കേസ് ഇൻസ്പെക്ടർ കൊച്ചുവാവ് മുതലാളുടെ കയ്യാണ് മുതലാളുടെ ചെലവിലാണ് മാസം തോറും ശമ്പളം തരുന്നുണ്ട് എന്നൊക്കെയല്ലേ ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് നാളെന്തായി എന്നിട്ടിപ്പോ എന്തുണ്ടായി അല്ല ഒന്നും ഉണ്ടാകാൻ പോണില്ല എന്നാലും സ്പെഷ്യൽ പാർട്ടിക്ക് നമ്മ പിടികൊടുത്ത അവര് കൊഴിഞ്ഞു പോവുകേ അതുകൊണ്ട് അതൊന്നും സാരമില്ല മുതലാളി അവരൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ വരുമ്പോ വന്നാ ഞാൻ അവരെ അങ്ങോട്ട് കൊണ്ടുവരും പോരെ വാക്യം കാര്യം മുറ പോലെ അല്ലേ പിന്നല്ലാതെ എങ്കിൽ പിന്നെ ആ കല്യാണിയോ കല്യാണി അങ്ങടെങ്ങും കാണാനേ ഇല്ല കല്യാണിയുടെ ചോറ് കാലയിലല്ലേ കൊച്ചുമ്പ്രട്ടി വല്യമ്പ്രട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഒരു കുറവും ഇല്ല കല്യാണിയെ ഇപ്പൊ എണീക്കാനും കൂടി വയ്യാണ്ടായിരിക്കുന്നു ഈ കുരുന്നു പ്രായത്തിൽ കൊച്ചുമ്പ്രാട്ടിക്ക് ഇങ്ങനെ ഒരു കഷ്ടപ്പാട് ദൈവം വെച്ചിരുന്നല്ല എന്റെ അമ്മ അല്ലാച്ചാലും എനിക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റുമോ അച്ഛന്റെ സഹോദരി ആയിപ്പോയില്ലേ അല്ലെങ്കിൽ തന്നെ നോക്കാൻ വല്ലരും വരുവാ വല്യമ്പ്രാട്ടി കാണിച്ചതും കുറെ കടന്ന കൈയായിപ്പോയി കേട്ടാ ഇനിയിപ്പോ അതൊക്കെ എന്തിനാ പറയണത് എപ്പോഴും നെലോളി തന്നെയാ നെലോളി മരിക്കാൻ കഴിയുന്നില്ലാലോ നാ സങ്കടം പാവം വല്യമ്പ്രാട്ടി ഒന്ന് കണ്ട നാള് മറന്നു കല്യാണിക്ക് കാണണോ വന്നോളൂ അയ്യോ കൊച്ചമ്പ്രാട്ടി വല്യമ്പ്രാട്ടിയുടെ അടുത്താ കല്യാണി അങ്ങോട്ട് കയറുകയല്ല കല്യാണിനെ പോലുള്ളവർ അവിടെ പുറത്തൊക്കെ വരാൻ തുടങ്ങിയതന്നെ ഇപ്പോഴാണ് ആ കാലൊക്കെ പോയില്ലേ കല്യാണിയെ അതിപ്പോ കോവിലകൊന്നും അല്ല മോഹന്റെ അച്ഛൻ വിലക്ക് വാങ്ങിയ ഒരു വെറും വീടാ വന്നോളൂ വന്നോളൂ നിങ്ങളുടെ അടുത്ത് വന്ന് കണ്ടോളൂ കല്യാണിയെ വേണ്ട കൊച്ചുമ്പ്രട്ടെ കല്യാണി ഇവിടെ നിന്ന് കണ്ടോളാവേ ആരാത് കല്യാണിയാണേ പുറത്ത് കല്യാണി ഈ കിടപ്പ് അടിയനിത് എങ്ങനെ കാണും വല്യമ്പ്രട്ടെ വല്യമ്പ്രട്ടെ കോലാത്തെ വിളക്കായിരുന്നു ഇവിടെ മുഴുക്കെ മനോരമ തമ്പുരട്ടിയുടെ വെട്ടായിരുന്നു വേണ്ട അതൊന്നും ഓർമ്മിപ്പിക്കണ്ട നെലുളി കൂടും പോന്നോളൂ പോന്നോളൂ ഇല്ലേ അച്ഛൻ വിളിച്ചിട്ട് ഓരോന്ന് അങ്ങോട്ട് പറയാൻ തുടങ്ങും അത് കേട്ടിട്ട് എനിക്കിനി നെലുളിക്കാൻ വയ്യേ അതുകൊണ്ടാ കല്യാണിയെ ഓ എനിക്കൊരു സഹായം ചെയ്യോ അയ്യോ കൊച്ചുമ്പ്രാട്ടി പറഞ്ഞ അല്ലെങ്കി വേണ്ട കല്യാണി പൊക്കോളൂ അതെന്താ കൊച്ചുമ്പ്രാട്ടി കല്യാണി പാവപ്പെട്ടവളായതുകൊണ്ടാണ് ഏ അതുകൊണ്ടല്ല എങ്കി പറഞ്ഞോ കല്യാണിനെ കൊണ്ട് കഴിയുന്നതാണ് കല്യാണി ചെയ്യ പറഞ്ഞോട്ടെ കല്യാണിയെ അയ്യോ പറ മോഹൻ ഇന്നലെയും ഇവിടെ വന്നില്ല ഇന്നെങ്കിലും ഒന്ന് വന്നിട്ട് പോകാൻ പറയോ കൊച്ചുവാവ് മുതലാളിയുടെ മകന്റെ കാര്യം അല്ലേ പറയണത് അതെ മോഹനെ അറിയില്ലെന്നുണ്ടോ പിന്നെ അറിയാണ്ടിരിക്കുക വേറെയും ചിലതുകൂടെ കല്യാണി അറിയണുണ്ടേ അറിവുകേടുകൊണ്ടാണേലും കല്യാണി ഒന്ന് ചോദിച്ചോട്ടെ ഇങ്ങനൊരടുപ്പം വേണ എനിക്കും ഭയായിരുന്നു കല്യാണിയെ ഒന്നും ഭയപ്പെടാനില്ലാന്നാ മോഹൻ പറയണത് വേണ്ടി വന്നുച്ചാ രണ്ടാൾക്കും ഒരുമിച്ചങ്ങട് നാട് വിട്ട് കളയത്രേ എന്റെ പകോതി ഇത്ര കൊച്ചിലെ ഇവിടെ വരെ എത്തിയ കൊച്ചമ്പ്രാട്ടി ഇത് വിശ്വസിക്കണുണ്ടോ എനിക്ക് നല്ല വിശ്വാസാ കല്യാണിയെ മോഹനെ എനിക്കിഷ്ട മോഹന് എന്നെയും എങ്കിൽ പിന്നെ കല്യാണിക്കൊന്നും പറയാനില്ലേ കാണുകയാണെ പറഞ്ഞു വിട്ടേക്കാം പൊക്കോട്ടെ